എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലേ മടക്ക്. പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എനിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ബിഗിനേഴ്സിനും ഈ രീതി ഫോളോ ചെയ്താൽ സക്സസ് ആയിട്ട് തന്നെ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷാഹിദ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മടക്കുണ്ടല്ലോ, അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലും വളരെ പെട്ടെന്ന് ഫ്ലോപ്പ് ആകാതെ തന്നെ ഉണ്ടാകാം. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് ഒന്ന് രണ്ട് ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും, അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ വീട്ടിലോട്ട് പോവാം. നമ്മളിത് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ്. അപ്പൊ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എന്താ വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്, നോർമൽ വെള്ളം കേട്ടോ. അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ നമ്മൾ കളർ ചേർക്കുമ്പോൾ എന്ത് ചെയ്യുക, ചില വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ കളർ അവോയ്ഡ് ആക്കാം. നമ്മളിപ്പോ ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി കളറൊക്കെ പോയി. പിന്നെ കുറച്ച് ഭംഗിയും കിട്ടും കേട്ടോ. ഇപ്പൊ എപ്പോഴെങ്കിലും ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നല്ല പോലെ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന്റെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ഈ കളറും ഒക്കെ ഒന്ന് ഒരു ഭാഗത്ത് കാവും വേണം, നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് റെസ്റ്റ് ചെയ്യേ ഒന്നും വേണ്ട കേട്ടോ. ഈ രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ രൂപത്തിൽ തന്നെ കേട്ടോ, നോർമൽ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് മാത്രം. ഇനി ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഇതിലേട്ട് ഇതാ അഞ്ച് ബോൾസ് ആണ് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി എന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ ഞാനൊരു പിന്നെ പത്തിരി പ്രസ്സിൽ ഇതുപോലെ അമർത്തിയിട്ടാണ് പരത്തി എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ പരത്തി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പത്തിരിയുടെ പൊടിയാണ് എടുക്കേണ്ടത് കേട്ടോ. വറുത്ത പൊടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നായിട്ട് തന്നെ പരത്താം, ഒരുപാടാണ് തിന്നാക്കണ്ട. ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പൊ ഞാനിതൊക്കെ ഏകദേശം എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് അഞ്ച് ബോൾസ് ആണല്ലോ ഉണ്ടാക്കിയിരുന്നത്, അപ്പൊ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ ഒരൊന്നര സ്പൂണ് നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, മിൽമിന്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുക്കി ഒരുക്കണം. ഉരുക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് അരി, നമ്മളെ അരിപ്പൊടി തന്നെ സാധാ അരിപ്പൊടി, നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് വറുത്തതാ കേട്ടോ. വറുത്ത പൊടി ചേർക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് വേറിട്ട് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെയ്യിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ശരിയാക്കിയെടുക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, നമ്മൾ പരത്തിയെടുത്ത് നല്ല ഭാഗം എന്ത് ചെയ്യാൽ അടിഭാഗത്തേക്ക് വെക്കുക. നമ്മൾ പരത്തുന്ന അടിഭാഗം ഉണ്ടല്ലോ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ പരത്തുമ്പോൾ അടിഭാഗത്ത് ആ പൊടിയൊക്കെ ഉള്ള ഭാഗം മേലേക്ക് ആക്കി കൊടുത്തിട്ട് അതിൽ ഞാൻ കൈ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ മറ്റത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിലേറെ ഒന്നുകൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കാരണം ഇതൊന്ന് വേറിട്ട് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. അപ്പൊ ആ ഒരു രീതി തന്നെ ചെയ്യുക. കാരണം നമ്മളാ പിന്നെ ഇതാക്കണ മറ്റേതുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ പൊടികൾ അവിടെ ഇവിടെയും കട്ട പിടിക്കും. അപ്പൊ കൈ വെച്ചിട്ടാകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവും കേട്ടോ. ഇനി ലാസ്റ്റ് ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് അതുപോലെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കാം. റോൾ ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതിന്റെ എൻഡ് ഭാഗം എന്ത് ചെയ്യാച്ചാല് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ആക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഒരുപാടെണ്ണം അമർത്തരുത്, ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ അതിൽ അതിൽ ഒട്ടിക്കിട്ടിക്കോളും. പിന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഈ കത്തി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, എട്ട് മടക്ക് നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത്
ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒരു പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ ഈ കൊയൽ വെച്ചിട്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും, ഇതുപോലെ നീളത്തിനാക്കി കിട്ടും. ഇനി ചപ്പാത്തി കൊയലായാലും മതി കേട്ടോ. സാധാ നമ്മുടെ പി വി സി പൈപ്പിന്റെ ആ ഒരു തൊട്ടാണ് ഞാൻ പത്തിൽ പരത്താറുള്ളത് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി പരത്തി കൊടുക്കുക. അപ്പൊ ഈ ഒരു വീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മടക്കുകളൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ വേറിട്ട് വേറിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉള്ളിൽ നെയ്യും അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തുള്ളത്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇതിന് പൊരിച്ചെടുക്കാം. അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ തീ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇട്ട് കൊടുക്കുന്ന ടൈമില് എന്നിട്ട് കുറച്ചൊന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിക്കോ. ലോ ഫ്ലെയിമിൽ എന്ന് പറയാൻ അധികമല്ല, ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പൊ എന്താവെന്ന് വെച്ചാൽ ഉൾഭാഗമൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് വരും, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പൊ അതാ കുറച്ച് പിന്നെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിന്റെ മേലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണാക്കി കൊടുത്താലും ആ പുറംഭാഗം ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഇനി ഇതൊന്നും വെളിച്ചെണ്ണ നിന്ന് കോരി മാറ്റാം. അതിപ്പോ ഇവിടെ ആയിട്ടുണ്ട്. ഇതായി കിട്ടും കേട്ടോ, ഫ്രൈ പൊരിച്ചെടുക്കാം. കാരണം എന്താ വെച്ചാല് തിന്നായി തിന്നായിട്ടില്ല ആ ഒരു ലെയറാണല്ലോ. അപ്പൊ അതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് തീ ഒന്ന് കുറക്കണം എന്ന് പറഞ്ഞത്. ഒരുപാട് തീ കുറക്കും ചെയ്യരുത്, എന്നാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാല്, ചൂടോടുകൂടി നമ്മള് പഞ്ചസാര ലൈൻ ഇട്ട് കൊടുക്കരുത്, ഇതൊന്ന് തണുത്തിട്ട് വേണം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പഴേ ആ ഒരു മടക്കിന്റെ ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും വരുള്ളൂ. ഞാനിതാ ഒരു കപ്പ് പിന്നെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് തന്നെ വേണമെന്നില്ല, ഒരു മുക്കാ കപ്പോളം മതി കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇതൊരു മുക്കാ കപ്പോളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ വെള്ളത്തില്. അതിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നൂൽപ്പരവൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം ഇതിൽ വെച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു പഞ്ചസാര ലൈനിൽ എന്ത് ചെയ്യാം, ഒരുപാട് ഡിപ്പ് ചെയ്തിട്ട് അത് തന്നെ വെച്ചുകൊടുത്താൽ നമ്മളെ മടക്ക് വേഗം കുഴഞ്ഞു പോട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാണ്. പെട്ടെന്ന് തന്നെ ഇതിന് കോരിയെടുക്കണം കേട്ടോ. അപ്പൊ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരുപാട് മധുരമൊന്നും ആവശ്യമില്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്താൽ മതി. ആ ഉൾഭാഗത്തൊന്നും അധികം ആവില്ല കേട്ടോ. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇടയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് എടുക്കുക. ഒരുപാട് നേരം അതിൽ വെച്ചോണ്ടിരിക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇത് പഞ്ചസാരയൊക്കെ നല്ല പോലെ ഉണങ്ങി വരുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചായക്കടി റെഡിയാക്കാം. അതിന് മധുരം വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പുറം ഭാഗം മാത്രം ആക്കി കൊടുത്താൽ മതി. ഇനി ഈ ഒരു പാത്രത്തിൽ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റണം. കാരണം ഇതിൽ നിന്നൊക്കെ ആ പഞ്ചസാര ഇതായത് ഒലിച്ചു വരും. അപ്പൊ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കുക. ഫ്രഷ് ആയിട്ട് ഗോതമ്പൊടിയോടാണ് ചെയ്തത്. ഇനിയിപ്പത് വേണമെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഗോതമ്പൊടി വെച്ചിട്ടാണ്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നമുക്കിതാ ലെയർ ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഏത് മധുരം ഇഷ്ടപ്പെടാത്തവരും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ പറയുന്നില്ല, ഞങ്ങൾ എന്തായാലും ട്രൈ ആക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. കാരണം അത്രയ്ക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടും. ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു രീതി ഇതേപോലെ തന്നെ നമുക്ക് മടക്ക് സക്സസ് ആയിട്ട് കിട്ടാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ആ പഞ്ചസാര മെൽറ്റായി ഇടുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മതി കേട്ടോ. നിങ്ങളുടെ റെസിപ്പി ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഐസസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും, അതുപോലെ തന്നെ ലൈക്കും നിങ്ങളെ വിലപ്പെട്ട കമന്റും ഞാൻ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോറടിപ്പിക്കാതാന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ഇട്ടും വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.